തിരഞ്ഞെടുപ്പിൽ കെ പി എം എസ് നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്നത് കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പറഞ്ഞു. കെ പി എം എസ് തൊടുപുഴ യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭൂവിഷയത്തിൽ യു ഡി എഫും എൽ ഡി എഫും മൗനം പാലിച്ചു. ബി ജെ പി മാത്രമാണ് രണ്ടാം ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുമെന്ന് പത്രികയിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന്റെ പ്രായോഗികതയിൽ സംശയമുണ്ട്. എൻ എസ് എസിന്റെ സമ്മർദ്ദത്തിന് സർക്കാർ കീഴടങ്ങുകയാണ്. ശബരിമലയിലെ കേസുകൾ പിൻവലിച്ചത് ഇതിന് ഉദാഹരണമാണ്. സാമ്പത്തിക സംവരണം, വിശ്വാസം, ഭൂവിഷയം എന്നിവയിൽ മൂന്ന് മുന്നണികളും സ്വീകരിച്ചിരിക്കുന്നത് പിന്നോക്ക വിരുദ്ധ നിലപാടാണെന്നും പുന്നല ശ്രീകുമാർ പറഞ്ഞു. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന കെ പി എം എസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. ഈ തീരുമാനം കൊടുന്നനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എടുത്തതാണെന്ന് പറയാൻ കഴിയില്ല. കാരണം കുറേ നാളുകളായി കേരളീയ സമൂഹത്തിൽ കെ പി എം എസ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളുടെയും ആശയങ്ങളുടെയും പരിണാമമാണ് നിലപാട്. മറ്റൊന്ന് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണ്. ഇപ്പോൾ കാർഷിക മേഖലയുടെ വികാസത്തിനും പരിഷ്കരണത്തിനും വേണ്ടിയിട്ട് എല്ലാ മുന്നണികളും അവരുടെ മാനിഫെസ്റ്റോയിൽ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ ഉൽപാദനത്തിൻ്റെ ഉപാധിയായിട്ടുള്ള ഭൂമിയെ സംബന്ധിക്കുന്ന അതിൻ്റെ വിതരണ കാര്യത്തിൽ ഇപ്പോൾ ബി ജെ പി മാത്രമാണ് രണ്ടാം ഭൂപരിഷ്കരണം എന്നൊരു നിലപാട് ഉയർത്തിയിട്ടുള്ളത്. പക്ഷേ പ്രായോഗിക തലത്തിൽ അത് പരിശോധിക്കുമ്പോൾ അവർക്കത് സാധ്യമാണോ എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട അധികാരത്തിലെത്താൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട രണ്ട് മുന്നണികൾ ഈ കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. അപ്പോൾ പൊതുവിൽ പിന്നോക്ക വിഭാഗങ്ങളുടെയും അതുപോലെ തന്നെ പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെയും വിശിഷ്യ കേരളത്തിൻ്റെ പുരോഗമന മനസ്സിൻ്റെ ചിന്തകളെയും അഭിസംബോധന ചെയ്യേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മുന്നണികളുടെ ഭാഗത്തുണ്ടായ ഈ വീഴ്ചകളാകെ പരിഗണിച്ചുകൊണ്ടാണ് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ പ്രത്യേകമായ പിന്തുണ നൽകേണ്ടതില്ല എന്ന് കെ പി എം എസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനിച്ചു. സ്വതന്ത്രമായി വിധിയെഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഈ ശബരിമലയാണല്ലോ സമീപകാലത്ത് ചർച്ച ചെയ്യപ്പെട്ട വലിയ പ്രശ്നം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രശ്നമല്ല, അതിനെ വീണ്ടും സജീവമായി ചർച്ചയ്ക്ക് വിധേയമാക്കുമ്പോൾ ഈ പരിഷ്കരണ ആശയങ്ങളെ മുന്നോട്ട് വെച്ച ആളുകൾ വ്യവസ്ഥിതിയോട് സമരസപ്പെടുന്ന പാർലമെന്ററി രംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ള പാർട്ടികൾ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി വ്യവസ്ഥിതിയോട് സമരസപ്പെടുന്ന ഒരു നില നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വ്യവസ്ഥിതിയോട് സമരസപ്പെട്ടാൽ സാമൂഹ്യ വിപ്ലവം സാധ്യമാകില്ല എന്ന നിലപാടാണ് ഞങ്ങൾക്ക്. നമുക്കിപ്പോൾ വിശാല ബെഞ്ചിന്റെ പരിഗണനയിലുള്ള ഒരു വിഷയമാണിത്. അപ്പോൾ എല്ലാവരും വിശാല ബെഞ്ചിന്റെ വിധി കാത്തു നിൽക്കുകയാണെങ്കിൽ ആ വിശാല ബെഞ്ചിന്റെ വിധി വന്നാലും കേരളത്തിൽ രണ്ട് പക്ഷം ഉണ്ടാവും. കാരണം എതിരാണെങ്കിൽ ഇന്ന് യാഥാസ്ഥിതിക മനോഭാവത്തോടെ നിൽക്കുന്നവർ അത് തന്നെ തുടരും. പരിഷ്കരണ ചിന്തയുള്ളവരെ സംബന്ധിച്ച് വിധി ഇപ്പോൾ ഇതിന് ഇപ്പം നിലവിലുള്ളതിനേക്കാൾ എതിരായിട്ടാണ് വരുന്നതെങ്കിൽ പരിഷ്കരണ ചിന്തയുള്ളവർ മുന്നോട്ട് പോകും. അപ്പോൾ സ്വാഭാവികമായി വിശാല ബെഞ്ചിന്റെ വിധി വന്നാലും കേരളത്തിൽ രണ്ട് പക്ഷം ഉണ്ടാവും. അപ്പോൾ കേരളത്തിന്റെ പൗരസമൂഹം എവിടെ നിൽക്കണം എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ യാഥാസ്ഥിതികരുടെ പക്ഷത്ത് നിൽക്കണമോ അതോ പരിഷ്കരണവാദികളുടെ പക്ഷത്ത് നിൽക്കണോ എന്നുള്ളതാണ്. അല്ല, കേരളീയ സമൂഹത്തിന് വിധിക്ക് മുൻപേ പറയാമല്ലോ ഞങ്ങൾ യാഥാസ്ഥിതികരുടെ പക്ഷത്താണോ, പിന്നെ ഞങ്ങൾ പിന്നെന്താണ് പരിഷ്കരണവാദികളുടെ പക്ഷത്താണോ. ഞങ്ങൾ ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ പരിഷ്കരണത്തിൻ്റെതായ പക്ഷത്ത് തന്നെയാണ്. ഈ വിശ്വാസത്തിൻ്റെ പിന്നെ വളർച്ചയിലും കാലത്തിൻ്റെ പ്രയാണത്തിലും ആചാരങ്ങൾക്ക് സ്വാഭാവികമായിട്ടുള്ള മാറ്റം സംഭവിക്കണം. ആ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ ഒരു പരിഷ്കൃത സമൂഹം അത്തരം ആചാരങ്ങളെ ലംഘിക്കാൻ തയ്യാറാകും. കേരളത്തിൻ്റെ വികാസ പരിണാമ പ്രക്രിയയിൽ ഇത്തരം ആചാരങ്ങൾ ലംഘിച്ച് തന്നെയാണ് കേരളം ഇവിടെ വരെ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും കാലോചിതമല്ലാത്ത ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമം നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ അങ്ങനെ നിയമനിർമ്മാണം വാഗ്ദാനം ചെയ്യുന്ന ആളുകൾ ഒരു പരിഷ്കൃത സമൂഹത്തെ നയിക്കാൻ യോഗ്യരാണോ എന്ന് കേരളീയ സമൂഹം പരിശോധിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. പരിഷ്കരണ ചിന്തയിൽ ഏർപ്പെട്ടിരുന്നവർ പിന്നോക്കം പോയാൽ അതും കേരളം പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ അതിൻ്റെ പിന്നെ പുരോഗമനാത്മകമായിട്ടുള്ള നിലപാടിൽ അല്ലെങ്കിൽ അതിൻ്റെ ആശയ പരിസരത്ത് നിലയുറപ്പിക്കേണ്ടുന്ന മുന്നണികൾ ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ല, മുന്നോക്ക സംവരണം എന്ന് പറഞ്ഞാൽ അധികാര നഷ്ടം വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ ജനസംഖ്യാനുപാതികമായി അധികാര നഷ്ടം ആർക്കാണോ സംഭവിച്ചത് അവർക്കാണ് പരിരക്ഷ നൽകേണ്ടത്. അപ്പോൾ പഠനങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകളുടെയും അഭാവത്തിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള ഈ സംവരണം എന്ന് പറയുന്നത് ഒരു അനർഹമായ ആനുകൂല്യമാണ്. അത് കിട്ടിയതിന് ശേഷം എൻ എസ് എസ് സർക്കാരിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശബരിമല നാമജപവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് റൈറ്റ് ഓഫ് ചെയ്ത് കൊടുത്തു. റൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷവും അവരുടെ സമ്മർദ്ദങ്ങൾക്കും അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങൾക്ക് കുറവില്ലല്ലോ. അപ്പോൾ ആനുകൂല്യങ്ങൾ, അനർഹമായ ആനുകൂല്യങ്ങൾ നേടിയതിനു ശേഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നടപടി എൻ എസ് എസ് ദീർഘകാലമായി ചെയ്തു വരുന്നു. ഇത് ഞങ്ങൾ വിലയിരുത്തുന്ന സർക്കാരിനോടുള്ളൊരു വെല്ലുവിളിയല്ല, പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. Oh no.
बेस्ट बॉन्ड से टाइल फिक्स करो, पागल ना होगा. No other bond is equivalent to best bond.